നമസ്കാരം സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം അത് ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരാൾക്ക് അനുഗ്രഹമായി മാറുന്ന ഒരു കാഴ്ച ഒരു പക്ഷേ ഇന്ന് ആദ്യമായിട്ടായിരിക്കും കണ്ണൂർ വൈസ് ചാൻസലറുടെ പുനർനിയമനവുമായി ബന്ധപ്പെട്ട ഹർജി ആ ഹർജിയിന്മേൽ തീർപ്പ് കൽപ്പിച്ചുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവിലാണ് ഗവർണർക്കെതിരെ ശക്തമായ വിമർശനങ്ങളുള്ളത് ഗവർണർ ഒരിക്കലും ബാഹ്യ ശക്തികളുടെ കൊണ്ട് ഒരിക്കലും റബ്ബർ സ്റ്റാമ്പായി മാറാൻ പാടില്ല ചാൻസലർ ഒരിക്കലും റബ്ബർ സ്റ്റാമ്പ് ആകരുത് ബാഹ്യ ശക്തികളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി അധികാരം അടിയറ വയ്ക്കരുത് എന്ന് സുപ്രീം കോടതി എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല ഈ ഗവർണറുടെ കേരള ഗവർണറുടെ നടപടി അത് അമ്പരപ്പുണ്ടാക്കുന്നു എന്ന് കോടതി അഭിപ്രായപ്പെടുന്നുണ്ട് എന്തായാലും വൈസ് ചാൻസലറുടെ നിയമനാധികാരി ചാൻസലർ കൂടിയായ ഗവർണറാണ് ആ നിയമനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും അതിൻ്റെ ഉത്തരവാദിത്വം വന്നു വീഴുക കേരള ഗവർണർക്കാണ് എന്നാൽ ഈ ഉത്തരവാദിത്തത്തിലുണ്ടായ വീഴ്ച ഗവർണർ മാസങ്ങൾക്ക് മുമ്പ് കേരള സമൂഹത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയതാണ് ഇത് സർക്കാരിൻ്റെ സമ്മർദ്ദം കൊണ്ട് ചെയ്തു പോയതാണ് താൻ സർക്കാർ ചട്ടവിരുദ്ധമായിട്ടാണ് കണ്ണൂർ വി സിയുടെ ഈ നിയമനം നീട്ടിക്കൊടുത്തിരിക്കുന്നത് പുനർനിയമനം നടത്തിയിരിക്കുന്നത് അത് യു ജി സിയുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് തന്നെ കൊണ്ട് ഇത് ചെയ്യിക്കുകയായിരുന്നു എന്ന് അന്ന് തന്നെ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതാണ് സർക്കാർ ും കേരള ഗവർണറും തമ്മിലുള്ള കശഭിഷയുടെ തുടക്കം തന്നെ ഇതിലായിരുന്നു പിന്നീട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചാൻസലർ എന്ന പണിക്ക് താൻ ഇല്ല എന്നും ഇത്രയധികം ഇടപാടുകൾ നടത്താൻ നിങ്ങൾക്കുണ്ട് എങ്കിൽ മുഖ്യമന്ത്രി നേരിട്ട് തന്നെ അതായിക്കോളൂ എന്ന് പറഞ്ഞ് ചാൻസലർ പദവി അദ്ദേഹം ഒഴിഞ്ഞ് സർക്കാരിന് കത്തെഴുതിയതാണ് പിന്നീട് പിണറായി വിജയൻ ഗവർണറെ സന്ദർശിച്ച് പിടിച്ച ശേഷമാണ് വീണ്ടും ചാൻസലർ പദവിയിലേക്ക് അദ്ദേഹം തിരിച്ചെത്തിയത് എന്ന് നമ്മൾ ഓർക്കണം ഈ ഒരു അവസരത്തിലാണ് സുപ്രീം കോടതിയുടെ വിധി അല്ലെങ്കിൽ വിമർശനം അത് ഗവർണർക്ക് നേരെയാണ് എങ്കിൽ കൂടി ചെന്നു പതിക്കുന്നത് പിണറായി വിജയനിലേക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയിലേക്കുമാണ് ഇന്ന് കോടതി വിധി വന്ന ശേഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അത് കൃത്യമായി എടുത്തു ചെയ്തു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി തനിക്ക് കത്തെഴുതി എന്നുള്ളത് ശരി തന്നെയാണ് ആ കാര്യം താൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് യാതൊരു അധികാരവുമില്ല പ്രോ വൈസ് ചാൻസലർ കൂടിയായ ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് തനിക്ക് കത്തെഴുതാൻ എന്ന് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഒരു ഉപകരണമാക്കപ്പെടുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാക്കളാണ് തനിക്ക് ചുറ്റും വന്നിരുന്ന് ഈ നിയമനത്തിൽ ഒപ്പുവയ്ക്കുവാൻ സമ്മർദ്ദം ചെലുത്തിയത് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിൻ്റെ ഭാര്യയുടെ നിയമനം അത് നടത്തി നടത്തിക്കൊടുത്തത് ഈ പറയുന്ന വി സിയാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് വി സിക്ക് പുനർനിയമനം കൊടുത്തത് എന്ന ആരോപണങ്ങളെ ശരിവയ്ക്കുന്ന രീതിയിലാണ് ഇന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകൾ എന്തായാലും ഈ വിമർശനങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ഗവർണർക്ക് നേരെയാണ് എങ്കിലും ചെന്നുകൊള്ളുന്നത് മന്ത്രിസഭയുടെ നെഞ്ചത്താണ് പിണറായി വിജയൻ്റെ നെഞ്ചത്താണ് കാരണം അപ്പോൾ തന്നെ ഈ ഗവർണർ പറഞ്ഞതാണ് ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ സർവകലാശാലകളിൽ അനധികൃതമായി എന്തൊക്കെയോ നടക്കുന്നു യാതൊരു അധികാരവും ഇല്ലാത്തവർ ബാഹ്യശക്തികൾ ഇടപെടുന്നുണ്ട് എന്ന് അദ്ദേഹം കേരളത്തിലെ പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞതാണ് അപ്പോൾ സി പി ഐ എമ്മും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും തിരിച്ചടിച്ചത് ഗവർണർ അമിതാധികാരപ്രയോഗം നടത്തുന്നു എന്നാണ് പക്ഷേ യാതൊരധികാരവും ഇല്ലാത്തതവരാണ് ഗവർണർക്കുമേൽ സമ്മർദ്ദം ചെലുത്തി ഇത്തരം കാര്യങ്ങൾ നേടിയെടുത്തിരിക്കുന്നത് എന്ന് സുപ്രീം കോടതി പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞു ഇവിടെ സർക്കാർ ഗവർണർക്ക് മുന്നിൽ എല്ലാം അടിയറവ് വച്ച് തോൽവി സമ്മതിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം നിസ്സംശയം പറയാം സുപ്രീം കോടതിയുടെ ഈ വിധി ഈ വിമർശനം ഗവർണർ ഇക്കാലം വരെയും എടുത്തു പോന്നിട്ടുള്ള നിലപാടുകൾക്ക് ഒരു അംഗീകാരം കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഈ കേരള ഗവർണർക്കെതിരെ മറ്റൊരു ഹർജി കൂടി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് ഗവർണർ ബില്ലുകൾ വൈകിപ്പിക്കുന്നു ബില്ലുകളിൽ ഒപ്പിടാതെ പിടിച്ചു വച്ചിരിക്കുന്നു എന്ന കേരള സർക്കാരിൻ്റെ പരാതി ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ് സമാനമായ പരാതികൾ പഞ്ചാബിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും സുപ്രീം കോടതി കേട്ടിരുന്നു പഞ്ചാബിൽ സുപ്രീം കോടതി പറഞ്ഞത് ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ടയാളല്ല മന്ത്രിസഭയെ അനുസരിക്കണം എന്നാണ് പക്ഷേ ഇവിടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് റബ്ബർ സ്റ്റാമ്പ് സ്റ്റാമ്പാകരുത് എന്നാണ് ഈ രണ്ട് വിധികളും പൊരുത്തപ്പെടുന്നില്ല മാത്രമല്ല പഞ്ചാബ് കേസിൽ തങ്ങൾ പുറപ്പെടുവിച്ച വിധി കേരള രാജ്ഭവൻ്റെ അധികൃതർ ഒന്ന് വായിച്ച് പഠിക്കണം എന്നുകൂടി വാക്കാൽ കോടതി നിരീക്ഷിച്ചിട്ടുണ്ട് ഈ ഇന്നത്തെ വിധിയോടുകൂടി ഒരു കാര്യം ഉറപ്പാണ് പഞ്ചാബിലെയും തമിഴ്നാട്ടിലെയും ഗവർണറുമായി ബന്ധപ്പെട്ട കേസ് പോലെ അല്ല കേരളത്തിലെ കേസ് എന്ന് വ്യക്തമാവുകയാണ് കേരളത്തിൽ ഗവർണറുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്തായാലും സർക്കാരിൻ്റെ പരാതിയിൽ ഇതുവരെ ഗവർണറെ കേട്ടിട്ടില്ല സുപ്രീം കോടതി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ ഗവർണറെ കേൾക്കുന്ന മാത്രയിൽ സുപ്രീം കോടതിക്ക് ചില കാര്യങ്ങൾ കൂടി ബോധ്യപ്പെടാനുണ്ട് ഇന്ന് സർവകലാശാല നിയമങ്ങളുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിച്ചപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു ബില്ലാണ് ഗവർണർ ഒപ്പിടാതെ വച്ചിരിക്കുന്നതിൽ ഒന്ന് അതായത് ഈ കണ്ണൂർ വി നിയമനം പോലെയുള്ള മറ്റ് നിയമനങ്ങൾക്ക് സാധൂകരണം നൽകാനായിട്ടാണ് സർവകലാശാല നിയമം ഭേദഗതി ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള തോന്നിയ ആരെയും കൂസാതെ നടപ്പിലാക്കാനാണ് കേരളത്തിലെ ഗവർണറെ ചാൻസലറുടെ ച സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാനുള്ള ബില്ല് നിയമസഭ പാസാക്കി വച്ചിരിക്കുന്നത് ഈ ബില്ലുകൾക്കൊക്കെയാണ് നിയമവിരുദ്ധമെന്ന് കണ്ട് ഭരണഘടനാ വിരുദ്ധമെന്ന് കണ്ട് ഈ ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൂടി സുപ്രീം കോടതി പരിശോധിക്കുമ്പോൾ പഞ്ചാബിലെയും തമിഴ്നാട്ടിലെയും ഗവർണറുമായും ബന്ധപ്പെട്ട കേസായിരിക്കില്ല കേരളത്തിലെ സർക്കാരും അതുപോലെ തന്നെ ഗവർണറുമായി ബന്ധപ്പെട്ട ഹർജി എന്നുറപ്പാണ് സുപ്രീം കോടതി അവിടെയും ഗവർണർക്ക് അനുകൂലമായ ചില സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് അതുകൂടി താങ്ങാൻ പിണറായി വിജയൻ സർക്കാരിന് കരുത്തുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് ഗുഡ് ബൈ ദിഗന്തോട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്